ഹായ് എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് നല്ലൊരു പയറുകറി ഉണ്ടാക്കാം. വെറൈറ്റി ആയിട്ടുള്ള പയറുകറി. ഈ കറി നമുക്ക് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാവുന്നതാണ്. ഇതിനു വേണ്ടി ഒരു കപ്പ് വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട്. പയർ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഒരു മൂന്ന് വിസിൽ കേട്ട് കഴിയുമ്പോൾ ഒരു മിനിറ്റ് കൂടി ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഞാൻ നല്ലതുപോലെ വേവിച്ചിട്ടാണ് എടുക്കാറ്. നിങ്ങൾക്ക് നിങ്ങളുടെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പയറ് വേവുമ്പോഴേക്കും നമുക്ക് സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ പയറ് വെന്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു മൂന്ന് ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റാം. സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ അഞ്ചാറ് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാളയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റാം. ഇപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂണോളം ക്രഷ്ഡ് ചില്ലി. എപ്പോഴും പറയാറുള്ളത് പോലെ തീ കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. വെളിച്ചെണ്ണ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ആ റോ സ്മെല്ലുണ്ടല്ലോ, അത് പോകുന്നവരെ ഒന്ന് വഴറ്റാം. പൊടികളൊക്കെ വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ഒന്നാം പാലോ രണ്ടാം പാലോ ആ ഒരു രീതിയിലൊന്നും എടുക്കണ്ട. ഇനിയിപ്പോൾ ഒന്നാം പാല് തന്നെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാൽ മതി. വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോയെന്ന് നോക്കുക. ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടാക്കിയാൽ മതി, നന്നായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഒടുവിൽ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ടോ മൂന്നോ പച്ചമുളക് കീറിയതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പയർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് പുട്ടിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. കുറച്ചേരി ഇരുന്ന് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയല്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഇതുപോലുള്ള ചെറിയ ചെറിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു.